അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്തുകാരി സ്വപ്ന സുരേഷിന്റെ ഇടത്താവളം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസ്, അതിൽ ഇടനിലയായി കൊണ്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ സ്വപ്ന സുരേഷിന് സഹായമായിട്ടുള്ളത് സ്വപ്ന സുരേഷിന്റെ ഉന്നത ബന്ധങ്ങൾ. NIA-യും കസ്റ്റംസും ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കോടതിയിൽ നിലപാട് സ്വീകരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിന് അഗാധമായ ബന്ധമാണ് ഉള്ളത്. സ്വപ്ന സുരേഷ് പറയുന്നു M ശിവശങ്കരൻ തൻ്റെ മെന്ററാണ്. അതായത് സ്വപ്ന സുരേഷിന്റെ ഏറ്റവും വലിയ അഭ്യുദയ കാംക്ഷിയാണ് M ശിവശങ്കരൻ. അതായത് പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ, പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ഉദ്യോഗസ്ഥൻ. എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തി M ശിവശങ്കരൻ എന്ന പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ഉദ്യോഗസ്ഥന് പിണറായി വിജയൻ നൽകിയ സമ്മാനമായിരുന്നു ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നുള്ള സ്ഥാനം. അതോടൊപ്പം തന്നെ പിണറായി വിജയന്റെ ഏറ്റവും ഇഷ്ടവകുപ്പ് ഐ ടി വകുപ്പിലെ സെക്രട്ടറി സ്ഥാനം. ആ സെക്രട്ടറി സ്ഥാനമൊക്കെ നിൽക്കുമ്പോൾ വലിയ വെളിപ്പെടുത്തൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ M ശിവശങ്കരൻ എന്നുള്ളത് കേന്ദ്രമന്ത്രിയുടെ അടുത്ത ബന്ധുവാണ്, രക്തബന്ധുവാണ്. ഏതാണ് ഈ കേന്ദ്രമന്ത്രി? BJP-യുടെ V മുരളീധരൻ. BJP-യുടെ മുൻ സംസ്ഥാന കേരള ഘടകം അധ്യക്ഷനായിരുന്ന V മുരളീധരൻ നിലവിൽ കേന്ദ്രമന്ത്രിയാണ്. കേന്ദ്രമന്ത്രിയായിട്ടുള്ള V മുരളീധരൻ്റെ അടുത്ത ബന്ധുവാണ് ഈ ശിവശങ്കരൻ എന്നുള്ള വെളിപ്പെടുത്തൽ ഇപ്പോൾ വരികയാണ്. ധൻശ്രീ പ്രാർത്ഥിക് എന്ന FB പ്രൊഫൈലാണ് ഈ വെളിപ്പെടുത്തൽ പരസ്യമാക്കിയിരിക്കുന്നത്, ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അപ്പോൾ പിണറായി വിജയൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ M ശിവശങ്കരൻ കേരളത്തിൻ്റെ ഈ നിയമപോരാട്ട വേദികളും അതോടൊപ്പം കേരളത്തിൻ്റെ പൗരജനങ്ങളും ഒക്കെ ചോദിക്കുന്ന ചോദ്യമുണ്ട്. NIA ശിവശങ്കരനെ മണിക്കൂറുകൾ ചോദ്യം ചെയ്തു, കസ്റ്റംസ് മണിക്കൂറുകൾ ചോദ്യം ചെയ്തു, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നു. എന്തുകൊണ്ട് ശിവശങ്കരൻ അറസ്റ്റിലാകുന്നില്ല? അവിടെ ധൻശ്രീ പ്രാർത്ഥിക് എന്ന FB പ്രൊഫൈൽ പുറത്തുവിടുന്ന വെളിപ്പെടുത്തലുണ്ട്. ആ വെളിപ്പെടുത്തൽ പ്രകാരം ധൻശ്രീ പ്രാർത്ഥിക് പറയുന്നു M ശിവശങ്കരൻ കേന്ദ്രമന്ത്രിയുടെ രക്തബന്ധുവാണ്, കേന്ദ്രമന്ത്രിയുടെ അടുത്ത ബന്ധുവാണ്. V മുരളീധരൻ്റെ ഭാര്യ ഡോക്ടർ KS ജയശ്രീ. ധൻശ്രീ പ്രാർത്ഥിക് പറയുന്നത് പ്രകാരം ഈ ഡോക്ടർ KS ജയശ്രീ സാൻസ്ക്രിറ്റ് ലെക്ചററാണ്, SN കോളേജ്, നാട്ടിക, തൃശ്ശൂർ. ആ ഡോക്ടർ KS ജയശ്രീയുടെ സഹോദരി ബിന്ദുശ്രീ, ആ ബിന്ദുശ്രീ യൂണിവേഴ്സിറ്റി കോളേജ്, തിരുവനന്തപുരമാണ്. അപ്പോൾ ആ ഡോക്ടർ KS ജയശ്രീ എന്ന കേന്ദ്രമന്ത്രി V മുരളീധരൻ്റെ ഭാര്യയുടെ സഹോദരി ബിന്ദുശ്രീയുടെ ഭർത്താവിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ് ഡോക്ടർ ഗീത. ആ ഡോക്ടർ ഗീതയാണ് സാക്ഷാൽ M ശിവശങ്കരൻ്റെ ഭാര്യ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ശിവശങ്കരനെ അറസ്റ്റ് ചെയ്യില്ല എന്ന പറയുകയാണ് ധൻശ്രീ പ്രാർത്ഥിക്. എന്നിട്ട് അവർ പറയുന്നു NIA അന്വേഷണം പിണറായി വിജയനിലേക്ക് പോകില്ല എന്ന് പറയുന്നു. അതോടൊപ്പം വി എമ്മും വിജയനും ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ധൻശ്രീ പ്രാർത്ഥിക്കിൻ്റെ ഈ വെളിപ്പെടുത്തൽ ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ്. ആ രീതിയിൽ ആ ചർച്ചകളിൽ ഒരു ഇടം കൂടി ചേർത്തു വയ്ക്കുന്നത് ഈ അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സരിത്തിനെയാണ് ആദ്യം അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സരിത്തിൻ്റെ മൊഴിയാണ് സ്വപ്ന സുരേഷിന് ബന്ധമുണ്ട്, സ്വപ്ന സുരേഷാണ് ഇതിൻ്റെ ആൾക്കാർ. അപ്പോൾ സരിത്തുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സ്വപ്ന സുരേഷിനെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്വപ്ന സുരേഷിനെ ചോദ്യം ചെയ്യുമ്പോൾ NIA-ക്കും കസ്റ്റംസിനും ED-ക്കും മനസ്സിലാകുന്നു സ്വപ്ന സുരേഷിൻ്റെ വാക്കുകളിൽ സ്വപ്ന സുരേഷിൻ്റെ ഏറ്റവും വലിയ അഭ്യുദയ കാംക്ഷി M ശിവശങ്കരനാണ്. അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്തുകാരിയായ അന്താരാഷ്ട്ര ഭീകരവാദ സംഘടനകൾക്ക് പണമെത്തിക്കുന്നതിന് കമ്മീഷൻ വ്യവസ്ഥയിൽ സ്വർണ്ണക്കള്ളക്കടത്തും ആയുധക്കള്ളക്കടത്തും ലഹരിക്കള്ളക്കടത്തും നടത്തുന്ന സ്വപ്ന സുരേഷിന് അധികാരത്തിൻ്റെ ഇടനാഴികകളിൽ എല്ലാ സഹായവും ചെയ്തു കൊടുത്തിരിക്കുന്നത് പിണറായി വിജയൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് ഓഫീസിൻ്റെ ചുമതലയുള്ള M ശിവശങ്കരനാണ്. M ശിവശങ്കരന് സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്ന വിവരം അറിയാം. എന്നാൽ M ശിവശങ്കരൻ സ്വപ്ന പറഞ്ഞതുപ്രകാരം ആ ഡിപ്ലോമാറ്റിക് ബാഗേജ് വിട്ടു നൽകാൻ കസ്റ്റംസിനെ വിളിച്ചില്ല. പക്ഷേ ഏതൊരു കുറ്റകൃത്യവും അറിഞ്ഞു വച്ചുകൊണ്ട് ആ പ്രതിയെ സഹായിച്ചാൽ സഹായിക്കുന്ന ആൾ കുറ്റകൃത്യത്തിൽ ഉൾപ്പെടും, കുറ്റകൃത്യത്തിൻ്റെ ഭാഗമാകും, അറസ്റ്റ് ചെയ്യും. അതാണ് സ്വാഭാവികമായ നടപടിക്രമം. ഏതൊരു സാധാരണക്കാരനും നിയമത്തിൽ അനുഭവിക്കുന്നത് ഈ തരത്തിൽ തന്നെയാണ്. അതായത് ഒരു കുറ്റവാളി അയാൾ കുറ്റം ചെയ്യുന്നു എന്നറിയുകയും അയാളെ പിന്തുണയ്ക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ആളും കുറ്റവാളിയുടെ പട്ടികയിൽ തന്നെ വരും. അപ്പോൾ ഏതൊരു കുറ്റം കണ്ടാലും ആ കുറ്റത്തെ നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ അറിയിക്കാൻ ഓരോ പൗരനും ബാധ്യതയുണ്ട്. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഉള്ള കാര്യം. ഈ സാധാരണഗതിയിൽ ഉണ്ടായിരിക്കെ സ്വപ്ന സുരേഷ് എന്ന അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്തുകാരിക്ക് എല്ലാവിധ ഫേവറിറ്റിസവും ചെയ്യുന്ന എം ശിവശങ്കരനും ഇതിനകം അറസ്റ്റിലാകേണ്ടതല്ലേ? ശിവശങ്കരൻ അറിയാം സ്വപ്നയുടെ കള്ളക്കടത്തുകാര്യങ്ങളും ഒക്കെ. അപ്പോൾ അങ്ങനെ അറിഞ്ഞു വച്ചിട്ടും എം ശിവശങ്കരനെ പോലെ നിയമം സംരക്ഷിക്കേണ്ട ഒരു മുതിർന്ന IAS ഓഫീസർ സ്വപ്ന സുരേഷിനെ സംശയിക്കുന്ന ഘടകമുണ്ടെങ്കിൽ തന്നെ ആ സംശയം ഇൻ്റലിജൻസ് വൃത്തങ്ങളിലും അല്ലെങ്കിൽ പോലീസ് വൃത്തങ്ങളിലും അറിയിക്കേണ്ട ബാധ്യത ശിവശങ്കരനില്ലേ? അങ്ങനെ അറിയിക്കാതെ സ്വപ്ന സുരേഷിനെ എല്ലാ ഘട്ടത്തിലും സഹായിച്ച എം ശിവശങ്കരനെ ഇതിനകം അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ? ഈ ചോദ്യം നിയമപരമായ ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം അറസ്റ്റ് ഇതുവരെ ചെയ്യുന്നില്ല എന്ന് വരുമ്പോൾ ധൻശ്രീ പ്രാർത്ഥിക്കിൻ്റെ ഈ വെളിപ്പെടുത്തൽ അതിന് കാരണമാകുന്നുണ്ടോ എന്ന ചർച്ച സജീവമാകുന്നു. വി മുരളീധരൻ്റെ ഭാര്യ, ഡോക്ടർ കെ എസ് ജയശ്രീയുടെ സഹോദരി, ഡോക്ടർ കെ എസ് ജയശ്രീയുടെ സഹോദരിയായ ബിന്ദുശ്രീ, ബിന്ദുശ്രീയുടെ ഭർത്താവിൻ്റെ ഏറ്റവും അടുത്ത ബന്ധു ഡോക്ടർ ഗീതയാകുമ്പോൾ ആ ഗീതയാണ് ശിവശങ്കരൻ്റെ ഭാര്യ എന്നുള്ളത് വരുമ്പോൾ ശിവശങ്കരനെ അറസ്റ്റ് ചെയ്യാത്തതിൻ്റെ ഗുട്ടൻസ് ഇതാണോ? പിണറായിയിലേക്ക് NIA യുടെ അന്വേഷണം എത്തില്ല എന്നുള്ളതിൻ്റെ ഗുട്ടൻസ് ഇതാണോ? വി മുരളീധരനും പിണറായി വിജയനും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാകുന്നത് എം ശിവശങ്കരൻ അനുഗ്രഹമാകുമോ? എന്തായാലും ധൻശ്രീ പ്രാർത്ഥിക് എന്ന ഫേസ്ബുക്ക് പ്രൊഫൈൽ പുറത്തുവിട്ടിട്ടുള്ള ഈ കാര്യം സജീവ ചർച്ചയാവുകയാണ്.